السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الغر الميامين، أما بعد. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, 30/7/2021 ഖുറന ഉസ്സു ഇവൽ മുഖദ്ദറാത്ത്, തിന്മയുടെ കൂട്ടുകാരും ലഹരി വിധേയത്വവും എന്ന പ്രമേയമാണ് ഈ ജുമുഅ ഖുതുബ പ്രതിപാദിക്കുന്നത്. അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ. സൂക്ഷ്മാലുക്കളൊഴികെ മിത്രങ്ങളെല്ലാം ശത്രുക്കളായി മാറുന്ന അന്ത്യനാളിനെക്കുറിച്ച് ഓർക്കുക എന്ന ഖുർആനിൻ്റെ പരാമർശമാണ് തഖ്വ വസിയ്യത്തായി ഖതീബ് ഉദ്ധരിക്കുന്നത്. മുഅ്മിനീങ്ങളെ, നല്ല കൂട്ടുകെട്ടിനെയും ദുഷിച്ച കൂട്ടിനെയും ഉപമിച്ചുകൊണ്ട് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണുക. മസലുൽ ജലീസി സ്വാലിഹ് വസ്സൗ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീർ. നല്ല കൂട്ടുകാരൻ്റെ ഉപമ സുഗന്ധം വഹിക്കുന്നവനെ പോലെയാണ്. എന്നാൽ ദുഷിച്ച കൂട്ടുകാരൻ ഇരുമ്പു പണിക്കാരൻ്റെ പർണശാലയിൽ തീയിനെ ജ്വലിപ്പിക്കുന്നതിനു വേണ്ടി ഊതാനിരിക്കുന്നവനെ പോലെയുമാണ്. സുഗന്ധം വഹിക്കുന്നവൻ ഇമ്മാ അയ്യുഹ്ദിയക വ ഇമ്മാ അൻ തബ്താഅ മിൻഹു വ ഇമ്മാ അൻ തജിദ മിൻഹു റീഹൻ തയ്യിബ. സുഗന്ധം ചുമക്കുന്നവനെയാണ് താങ്കൾ കൂട്ടുകാരനാക്കുന്നതെങ്കിൽ അവനിൽ നിന്ന് ഒന്നുകിൽ സുഗന്ധം ലഭിക്കും, താങ്കൾക്കവൻ സമ്മാനമായി നൽകും, അല്ലെങ്കിൽ താങ്കൾക്ക് വില നൽകി വാങ്ങാം, അതുമല്ലെങ്കിൽ നല്ല പരിമളമെങ്കിലും താങ്കളിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കും. വനാഫിഖുൽ കീർ ഇമ്മാ അൻ യുഹ്രിഖ സിയാബക വ ഇമ്മാ അൻ തജിദ റീഹൻ ഖബീസ. എന്നാൽ ഇരുമ്പു പണിക്കാരൻ്റെ ആലയിൽ തീ ജ്വലിപ്പിക്കുന്നതിന് വേണ്ടി ഊതിക്കൊണ്ടിരിക്കുന്നവൻ ഒന്നുകിൽ താങ്കളുടെ വസ്ത്രം നശിപ്പിച്ചു കളയും, വസ്ത്രം കരിയിക്കും. വ ഇമ്മാ അൻ തജിദ റീഹൻ ഖബീസ, അതുമല്ലെങ്കിൽ താങ്കളുടെ ശരീരമാസകലം ദുഷിച്ച ഗന്ധം പരക്കുകയെങ്കിലും ചെയ്യുമെന്ന്. അതുകൊണ്ട് കൂട്ടുകാർ ഒന്നുകിൽ നമ്മെ നന്മയിലേക്കും സുഹൃതങ്ങളിലേക്കും നയിക്കുന്നവരാണ്, അതല്ലെങ്കിൽ തിന്മയിലേക്കും ദോഷങ്ങളിലേക്കും നമ്മെ കൊണ്ടെത്തിക്കുന്നവരാണ്. അതുകൊണ്ടാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുവാനും മോശം കൂട്ടുകാരെ ഉപേക്ഷിക്കുവാനും നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അവിടെ നിന്ന് പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ. ഒരാൾ തൻ്റെ കൂട്ടുകാരൻ്റെ മതപ്രകാരമാണ്, വിശ്വാസപ്രകാരമാണ്, അതേ വിശ്വാസവും നടപടികളുമായിരിക്കും അവനുണ്ടാവുക. ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് ആരുമായാണ് ഞാൻ കൂട്ടുകൂടുന്നതെന്ന് ഓരോരുത്തരും പരിശോധിച്ചു കൊള്ളട്ടെ, വിചിന്തനം നടത്തിക്കൊള്ളട്ടെ. മുഅ്മിനീങ്ങളെ, ആളുകളെ ലഹരിയുടെ വിധേയത്വത്തിലേക്കും അടിമത്തത്തിലേക്കും നയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിന്മയുടെ കൂട്ടുകാരാണ്. ലോകത്ത് 95% ആളുകളും ലഹരിയുടെ കെണിവലകളിൽ അകപ്പെട്ടുപോയത് തിന്മയുടെ കൂട്ടുകാരോട് സഹവസിച്ചതു കാരണമായിരുന്നു. അവരുമായി കൂട്ടുകൂടുകയും അവർക്കു വിധേയപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഉമ്മമാരുടെയും ഉപ്പമാരുടെയും അധ്യാപകരുടെയും സമൂഹത്തിൽ ഉത്തരവാദപ്പെട്ട ആളുകളുടെയും ഒന്നാമത്തെ ബാധ്യത നമ്മുടെ മക്കളിൽ മതബോധവും സാമൂഹിക ചിന്തയും വളർത്തുക എന്നതാണ്. നാം അവരുടെ കൂട്ടുകാരെ മനസ്സിലാക്കുകയും നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ആവശ്യകത അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നതും നമ്മുടെ ബാധ്യതയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാര്യത്തിൽ നമുക്ക് മാതൃക കാണിച്ചിട്ടുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന,
നല്ല വിശ്വാസിയെയല്ലാതെ താങ്കൾ കൂട്ടുകൂടരുത് എന്ന്. മാത്രമല്ല, നമ്മുടെ മക്കൾക്ക് ആനന്ദകരമായ കുടുംബ ചുറ്റുപാടും സംഭാഷണം നടത്തുവാനും സംസാരിച്ചിരിക്കുവാനും പറ്റിയ ഗാർഹിക അന്തരീക്ഷവും നാം സൃഷ്ടിച്ചു കൊടുക്കുകയും അതുവഴി ലഹരിയാസക്തിയിൽ നിന്നും ലഹരിയുടെ അടിമത്വത്തിൽ നിന്നും അവരെ നാം സംരക്ഷിക്കുകയും ചെയ്യണം. വീട്ടിൽ സാഹചര്യങ്ങൾ മോശമാവുമ്പോഴാണ് അവർ തിന്മയുടെ കൂട്ടുകാരെ തേടിപ്പോവുന്നത്. ലോകാടിസ്ഥാനത്തിൽ ലഹരിക്കടിമപ്പെട്ടവരിൽ 90% ആളുകളിലും നടത്തപ്പെട്ട പഠനം തെളിയിക്കുന്നത് അവരെല്ലാം ലഹരിക്കു വിധേയപ്പെട്ടത് ആനന്ദകരമായ കെട്ടുറപ്പുള്ള ഗാർഹിക ചുറ്റുപാടും കുടുംബാന്തരീക്ഷവും അവർക്കു ലഭ്യമായിരുന്നില്ല എന്നതുകൊണ്ടാണ് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ കൈകളിലെ അമാനത്താണ്, ഉത്തരവാദിത്തമാണ്, സൂക്ഷിപ്പു സ്വത്താണ്. അവരെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹുവേ, നീ ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ സ്ഥിരത നൽകണമേ. ഞങ്ങളുടെ സമൂഹത്തിൽ നീ സ്വസ്ഥതയും സുഖാന്തരീക്ഷവും നിലനിർത്തണമേ. മുഅ്മിനീങ്ങളെ, ലഹരിയുടെ മായാവലയങ്ങളിൽ നിന്ന് മോചനം നേടുവാനായി ഔദ്യോഗിക സംവിധാനങ്ങൾക്ക് മുന്നിൽ വന്ന് ചികിത്സ അഭ്യർത്ഥിക്കുന്നയാളുകളെ കുറ്റക്കാരായി കാണരുതെന്നാണ് UAE ലഹരി വിരുദ്ധ നിയമം 43 അനുച്ഛേദം അനുശാസിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ ലഹരിക്കടിമപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ 800-22-52 എന്ന നമ്പറിൽ നാഷണൽ റീഹാബിലിറ്റേഷൻ സെൻ്ററുമായി ബന്ധപ്പെടുകയും അത്തരം കുട്ടികളെ ലഹരിയുടെ കരവലയങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാനും അവരുടെ ഭാവി സംരക്ഷിക്കുവാനും തയ്യാറാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ലഹരി പദാർത്ഥങ്ങൾ പ്രചരിപ്പിക്കുന്നയാളുകളെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുമ്പോൾ ബന്ധപ്പെട്ട അധികാരികളെ അത്തരം ആളുകളെക്കുറിച്ച് നാം വിവരം നൽകുകയും അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. അത് വരും തലമുറയോടും ഈ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടിയും നാം നൽകുന്ന വലിയ സേവനമായിരിക്കും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.